കേരളത്തിലെ ക്രൈസ്തവ സഭകൾ പൊതുവേ കലഹ സ്വഭാവമുള്ളവരാണ് ഒരു പല കാര്യങ്ങളിലും കേസും വഴക്കും കുട്ടീശ്വരമൊക്കെ കേട്ട് നടക്കുന്നവരാണ് പ്രത്യേകിച്ച് മലങ്കര സഭ യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും പരസ്പരം പോരടിക്കുകയും നിരവധി സിവിൽ കേസുകൾ നടത്തുകയും ഇടയ്ക്കൊക്കെ അത് ക്രിമിനൽ കേസുകളായിട്ട് മാറുകയൊക്കെ ചെയ്യുന്ന നമ്മൾ കാണാറുണ്ട് മറ്റ് സഭകളിലൊന്നും കേസിന് യാതൊരു കുറവുമില്ല വ്യവഹാരം ഒരു ശീലമാക്കിയവരാണ് കേരളത്തിലെ ക്രൈസ്തവർ എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ കാരണം ശ്രീ ജസ്റ്റിസ് കെ ടി തോമസ് പട്ട് പറഞ്ഞിട്ടുണ്ട് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ നടത്തുന്നത് ആരുടെയും സ്വന്തം തറവാട്ടിൽ നിന്നുള്ള പൈസ എടുത്തിട്ടില്ല വിശ്വാസികൾ ഭണ്ഡാരത്തിലിടുന്ന പൈസ കൊണ്ടും അതുപോലെ വിശ്വാസികളിൽ നിന്ന് പിരിക്കുന്ന പൈസ കൊണ്ടുമാണ് അങ്ങനെ ആകുമ്പോൾ കേസ് നടത്താനുള്ള ഉത്സാഹം വളരെ കൂടുതലായിരിക്കും അങ്ങനെയൊക്കെ പല സഭകളും പല രീതിയിലുള്ള കുഴപ്പത്തിലേക്ക് പോകുമ്പോൾ ഈ വകക്കൊന്നും പോകാതെ നേർവഴിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു സംവിധാനമാണ് കത്തോലിക്ക തിരുസഭ പ്രത്യേകിച്ച് സിറിയൻ കത്തോലിക്ക സഭ സീറോ മലബാർ സഭ എന്ന് പറയുന്ന സഭ വളരെ മാതൃകാപരമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു നിർമ്മിതം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഇതിൻ്റെ കാര്യങ്ങൾ അവിടെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊരിക്കലും പുറത്തു വന്നിരുന്നില്ല സഭയുടെ ഒരു ഇൻറ്റേണൽ മെക്കാനിസം ഉപയോഗിച്ച് തന്നെ ഇത് പരിഹരിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ സമീപകാലത്ത് പ്രത്യേകിച്ച് ജോർജ് ആലഞ്ചേരി എറണാകുളത്ത് മേജർ ആർച്ച് ബിഷപ്പായിട്ട് വന്നതിനെ തുടർന്ന് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ കത്തോലിക്ക സഭയുടെ ഇതുവരെയുള്ള ചരിത്രത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് കാർദിനാളിൻ്റെ വിഖ്യാതമായ ഭൂമി വിൽപ്പന ഒരു വലിയ വിഷയമായിട്ട് വന്നു ഭൂമി വിൽപ്പന നടത്തുന്നത് കാനൂൺ നിയമത്തിൻ്റെ ലംഘനമാണ് സിവിൽ നിയമത്തിൻ്റെ ലംഘനമാണ് എന്ന രഹസ്യം പിന്നീട് പുറത്തു വന്നു അതേക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഫാദർ ബെന്നി മാരാം പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ നിയമിച്ചു ആ കമ്മീഷനിൽ വക്കീലന്മാരുണ്ടായിരുന്നു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഉണ്ടായിരുന്നു വൈദികരുണ്ടായിരുന്നു സമൂഹത്തിൻ്റെ മറ്റ് തുറകളിൽ പ്രമുഖരായ വ്യക്തികളുണ്ടായിരുന്നു അവർ വളരെ വിപുലവും വിശദവുമായ ഒരു അന്വേഷണം നടത്തി ഈ കാര്യത്തിൽ കർദിനാളിൻ്റെ ഭാഗത്ത് വലിയ വീഴ്ച ഉണ്ടായിട്ടെന്നും അതിരൂപതയ്ക്ക് വളരെയധികം പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതുമായിട്ടുള്ള രഹസ്യം ഒരു റിപ്പോർട്ടിൻ്റെ രൂപത്തിൽ അവതരിപ്പിച്ചു അത് സമുദായത്തിൽ മാത്രമല്ല പൊതുസമൂഹത്തിൽ തന്നെ വലിയ കൂളലക്കെ സൃഷ്ടിച്ചു മാത്രവുമല്ല ഈ നവംബർ എട്ടാം തീയതി നരേന്ദ്രമോദി നോട്ട് പിൻവലിച്ചതിൻ്റെ ശേഷം നവംബർ പതിനൊന്നാം തീയതിയാണ് പരിശുദ്ധ പിതാവ് മുദ്രപത്രം വാങ്ങുകയും അത് വളരെ പഴയ തീയതി വെച്ച് ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതിയിലെ ഡേറ്റ് വെച്ചിട്ട് ഒരു വിൽപ്പന കരാറുണ്ടാക്കി ചെയ്തു എന്ന രഹസ്യം പുറത്തു വന്നു അപ്പോൾ പഴയ തീയതി വെച്ച് വിൽപ്പന കരാറുണ്ടാക്കുന്നത് നിയമവിരുദ്ധമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല നിയമ ഇന്ത്യൻ നിയമത്തിൻ്റെ ലംഘനമുണ്ട് ശരിയായ രീതിയിൽ കേസ് അന്വേഷിച്ചാൽ പരിശുദ്ധ പിതാവ് കമ്പി പിടിക്കും എന്ന അവസ്ഥ ഉണ്ടായി ഈ രഹസ്യങ്ങളൊക്കെ അപ്പോഴപ്പോൾ മാതൃഭൂമി പത്രത്തിൽ കൂടി ഏഷ്യാനെറ്റ് പോലുള്ള ചാനലുകളിൽ കൂടി നമ്മളൊക്കെ അറിഞ്ഞു മലയാള മനോരമയും ദേശാഭിമാനിയും വളരെ അധികം സംയമനവും ഇതത്വവും പാലിക്കുന്നത് നമ്മൾ കണ്ടു ഇതിൻ്റെ പുറകിലുള്ള രഹസ്യങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചും പല ചിന്തകളുണ്ടായി കാർദിനാളിനെതിരെ ഒരു വിശ്വാസി പോലീസിൽ പരാതി കൊടുത്തു പോലീസ് കേസ് എടുക്കാതെ മടിച്ചു നിന്നു ആ സമയത്ത് കേരള ഹൈക്കോടതിയിൽ ഹർജി വന്നു ശ്രീ ജസ്റ്റിസ് കപാൽ പാഷ അർച്ച് ബിഷപ്പ് നിയമത്തിന് അതീതനല്ലെന്നും അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്നും നിർദ്ദേശിച്ചു അന്ന് അത്യുത്തമ കത്തോലിക്കനായ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്ക് അത് സ്റ്റേ ചെയ്യുകയും കേസ് തന്നെ എഴുതി തള്ളുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഇതൊക്കെ നമ്മുടെ സമീപകാലത്ത് നടന്ന കാര്യങ്ങളാണ് അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ റോം ഇടപെട്ട് വത്തിക്കാൻ്റെ ഇടപെടലിനെ തുടർന്ന് ആലഞ്ചേരി അദ്ദേഹത്തിൻ്റെ ഭരണപരമായ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടു എറണാകുളം രൂപതക്കാരൻ തന്നെയായ പാലക്കാട് മെത്ര ജേക്കബ് മാനത്തോടത്ത് ഇവിടെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വന്നു ഈ കോപ്പറേറ്റീവ് ബാങ്കിലൊക്കെ ഭരണസമിതി പിരിച്ചുവിട്ടിട്ട് അഡ്മിനിസ്ട്രേറ്റർ നിയമിക്കുന്ന പോലെ ഒരു അഡ്മിനിസ്ട്രേറ്റർ നിയമിച്ചു ഒരു കൊല്ലത്തേക്കാണ് നിയമനം ഒരു കൊല്ലത്തിനകത്ത് രണ്ടാമതൊരു അന്വേഷണം നടന്നു അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടില്ല പക്ഷേ അവിടെയും ക്രമക്കേടുകൾ കണ്ടെത്തി എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ കുറ്റാരോപിതനായി കളങ്കെതിരായി നിൽക്കുന്ന ആലഞ്ചേരി ഇത കഴിഞ്ഞ ദിവസം അതിരൂപതയിൽ തിരിച്ചെത്തിയിരിക്കുന്നു അദ്ദേഹത്തെ പുനർ നിയമിച്ചുകൊണ്ട് വത്തിക്കാൻ്റെ കൽപ്പന വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല പരാതിക്കാർക്കൊപ്പം നിന്ന രണ്ട് മെ സഹായ മെത്രന്മാർ ഒന്ന് ജോസ് പുത്തൻ വീട്ടിലാണ് മറ്റത് വളരെ കാലമായി പതിനേഴ് കൊല്ലമായിട്ട് എറണാകുളം അതിരൂപതയുടെ ഭാഗമായിരിക്കുന്ന സെബാഷ്യൻ ശെബാശിൻ രണ്ടു രണ്ടുപേരെയും ഒരു കാരണവും കൂടാതെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അവർക്കിപ്പോൾ പോകാൻ ഒരു സ്ഥലവും അവർ ഇന്ന സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞിട്ടില്ല അവർക്ക് സ്വന്തം വീട്ടിലേക്ക് പോകാം അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറഞ്ഞ പോലെ തെരുവാധാരമായ അവസ്ഥയിലായിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു തീരുമാനം വത്തിക്കാനിൽ നിന്നാണ് വന്നിട്ടില്ലെങ്കിലും ഇത് മാർപ്പാപ്പയുടെ അറിവോട് കൂടിയിട്ടാണോ എന്ന കാര്യം ആർക്കും അറിയില്ല ഇങ്ങനെ ഒരു തീരുമാനം തീർച്ചയായിട്ടും എറണാകുളം രൂപതയിലെ വിശ്വാസികളെ വളരെയധികം ഞെട്ടിച്ചിരിക്കുകയാണ് മാത്രവുമല്ല എറണാകുളം അങ്കമാലി രൂപത മൂന്നായിട്ട് വിഭജിക്കാൻ പോകുന്നു എന്ന കിംബദന്തിയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വിഭജനം ഏത് രീതിയിലായിരിക്കും അത് അതിരൂപതയുടെ താല്പര്യത്തിന് നിരക്കുന്ന രീതിയിലാണോ എന്ന സംശയവും ഭയവും എറണാകുളം രൂപതയിലെ വൈദികരെയും വിശ്വാസികളെയും ഒരുപോലെ പിടിച്ചുലച്ചിരിക്കുകയാണ് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ മുമ്പ് ഇല്ലാത്ത രീതിയിൽ സഭയിൽ വിഭാഗീയത ശക്തമായിരിക്കും പാല ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി മുതലായ രൂപതകൾ ഒരു ഭാഗത്തും എറണാകുളം അങ്കമാലി മറുഭാഗത്തുമായിട്ടുള്ള ഒരു വലിയ വൈകാരികമായിട്ടുള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് അതിൻ്റെ പ്രതിഫലനമാണ് ഈ കഴിഞ്ഞ ദിവസം എറണാകുളം റിന്യൂവൽ സെൻറ്ററിൽ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് വൈദികർ ഒത്തുചേർന്ന ഒരു സമ്മേളനം നടക്കുകയും അവരവിടെ പ്രമേയം പാസ്സാക്കുകയും ചെയ്തു ഒരു ഒരുപക്ഷെ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വൈദികർ സഭാ നേതൃത്വത്തിനെതിരെ ഒരു പ്രതിഷേധ യോഗം നടത്തുന്നതും പ്രമേയം പാസ്സാക്കുന്നു എറണാകുളം അതിരൂപതയിൽ നാനൂറ്റി അമ്പത്താറ് വൈദികരുണ്ട് എന്നാണ് കണക്ക് അതിൽ വളരെ പ്രായം ചെന്ന് ശുശ്രൂഷയിൽ നിന്ന് മാറി നിൽക്കുന്നവരും അതുപോലെ മറ്റ് രൂപതകളിൽ സേവനമനുഷ്ഠിക്കുന്നവരുമായ വൈദികർ ഏതാണ്ട് നൂറോളം പേരുണ്ട് അവരെ മാറ്റി നിർത്തിയാൽ ഏതാണ്ട് മുന്നൂറ്റി മുപ്പതോ മുന്നൂറ്റി നാൽപ്പതോ വൈദികരാണ് സജീവമായിട്ട് ഈ രംഗത്തുള്ളത് ഇടവക വൈദികരായിട്ടുള്ളത് അവരിൽ അവരിൽ ഏതാണ്ട് പന്ത്രണ്ടോ പതിമൂന്നോ പേർ മാത്രമേ ബഹുമാനപ്പെട്ട ആലഞ്ചേരി പിതാവിനെ പിന്തുണയ്ക്കുന്നവരായിട്ടുള്ളൂ അതിൽ ഇരുന്നൂറ്റി അമ്പത്തൊന്ന് പേരാണ് കഴിഞ്ഞ ദിവസം യോഗത്തിനെത്തിയത് എന്ന് പറയുമ്പോൾ ഇതുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രതിസന്ധിയുടെ ആഴവും പരപ്പും നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഇത്ര അധികം വൈദികർ അതും വളരെ സീനിയറായിട്ടുള്ള വൈദികരുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരുന്നു അവർ തീരുമാനമെടുക്കുന്നു അത് സഭയുടെ ഇപ്പോഴത്തെ തീരുമാനത്തിന് വിപരീതമായ തീരുമാനമാണ് അല്ലാതെ കർദിനാളോട് ഐക്യപ്പെടാൻ അവർ തയ്യാറല്ല എന്ന് പറയുമ്പോൾ സഭ വലിയ ഒരു വിവാദത്തിലേക്കും വലിയ കുരുക്കിലേക്കുമാണ് പോകുന്നത് എന്ന കാര്യം യാതൊരു സംശയവും ഇല്ല കേരള കോൺഗ്രസിലെ പിളർപ്പ് പോലെ ഇനി കത്തോലിക്കാ സഭയിൽ പിളർപ്പുണ്ടാകും എന്നാണ് ഇപ്പോൾ കുബുദ്ധികൾ പറയുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നാലും തീരെ ആശാസ്യമല്ലാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ സഭയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്ന് മാത്രം ഏറ്റവും മിതമായ ഭാഷയിൽ ഏറ്റവും സംയമനം പാലിച്ചുകൊണ്ട് പറയാൻ കഴിയും